എന്താ ഇങ്ങോട്ടൊക്കെ? ഗ്രന്ഥപ്പുരയിൽ വിളിച്ചു കണ്ടപ്പോ ആരാവും ഈ രാത്രി ഇങ്ങനെ അത്ഭുതപ്പെട്ടു. പടിയേറ്റിന്റെ ചടങ്ങുകളെ കുറിച്ച് ഒന്നുകൂടി പരിശോധിക്കണമെന്ന് തോന്നി. എല്ലാം നോക്കിക്കഴിഞ്ഞല്ലേ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയില്ലോ? ഉവ്വ്. എന്നാലും എവിടെയോ ഒരു കുഴപ്പം പോലെ, ഏതോ ഒരു കണ്ണി ഇപ്പോഴും ഇടങ്ങാത്തതുപോലെ. എവിടെയും ഒരു പിഴവും വന്നുകൂടാ. ഈ കൊട്ടാരത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു ചടങ്ങ് നടന്നിട്ടില്ല. തല മുതിർന്നവർക്ക് പോലും പടിയേറ്റിനെ കുറിച്ച് കേട്ടുകഴിഞ്ഞു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ സംശയം എടുത്ത് തീരാത്തേ. ഇത്ര ഒരുക്കങ്ങളൊക്കെ കൂട്ടിയിട്ടും ഈ ചടങ്ങെങ്ങാനും നടക്കാതെ വന്ന എന്താ? എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഏയ്, ഒന്നുമില്ല, വെറുതെ വെറുതെ ഒരു സംശയം. ഒരു സംശയവും വേണ്ട. ഈ ചടങ്ങ് നടക്കും, പരദേവതകൾ എന്നെ ചതിക്കില്ല. അല്ല, ഇനി ആ കുട്ടിയെങ്ങാനും ഇതിന് തയ്യാറല്ലെന്ന്? വേണ്ട, ആ വഴിക്കുള്ള സംസാരമൊന്നും വേണ്ട. അങ്ങനെയൊക്കെ കേൾക്കാൻ തന്നെ എനിക്ക് കഴിയില്ല. തനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ആ ഗ്രന്ഥം ഒന്ന് മറച്ചു നോക്കുക. പടിയേറ്റ് നടക്കുമ്പോ എന്തെങ്കിലും കുറവ് എവിടെയെങ്കിലും കണ്ടാൽ ചൂണ്ടിക്കാണിക്കാലോ. തീർത്ഥാഭിഷേകം, അത് പടിയേറ്റിന് മുമ്പുള്ള പ്രധാന ചടങ്ങാ. സാഗരതീർത്ഥം, ഗംഗാതീർത്ഥം, പത്മതീർത്ഥം, ഈ തീർത്ഥങ്ങൾ കൊണ്ടാ തീർത്ഥാഭിഷേകം നടത്തുക. സപ്തസാഗരങ്ങളുടെയും ജലമിശ്രം സാഗരതീർത്ഥം. അത് കുട്ടിയുടെ സകല പാപങ്ങളും കഴുകിക്കളയും. ഗംഗാതീർത്ഥം അവളെ പരിശുദ്ധിയാക്കും. പത്മതീർത്ഥാഭിഷേകത്തോടെ മായ ഉദയപുരം സ്വരൂപത്തിലേക്ക് ദത്തെടുക്കാൻ യോഗ്യാവും. പിന്നെ മണ്ഡപത്തിലെ മൂന്ന് പടികളും ചവിട്ടിക്കയറി പീഠത്തിലിരുന്നു കഴിഞ്ഞാൽ അവൾ മകം തിരുനാൾ മായത്തമ്പുരാട്ടിയാവും. ഈ ചടങ്ങുകളൊക്കെ നടക്കുമ്പോ ആ കുട്ടിയുടെ തലയിൽ കിരീടം ഉണ്ടാവുമോ? അല്ല, ഇവിടെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ കിരീടം മായയെ ചൂടിക്കുമെന്നറിയാന? ഇവിടെ രഹസ്യ അറയിൽ കിരീടം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അതൊക്കെ എനിക്കറിയാം. അല്പം സ്വാതന്ത്ര്യം നന്നാൽ ഈ കൊട്ടാരത്തിന്റെ അടിത്തറ കൊണ്ടാ നീ നോക്കുമല്ലോ. അറിയേണ്ടത് മാത്രം ഇയാൾ അറിഞ്ഞാ മതി, അല്ലാത്തതിനെ കുറിച്ച് മേലിൽ സംസാരിച്ചു പോകരുത്. മനസ്സിലായോ? മനസ്സിലായി. ആ കിരീടം കാണാൻ പോലും എനിക്ക് അവകാശമില്ല എന്നിപ്പൊ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ അവകാശിയാവാതിരിക്കാൻ വേണ്ടിയാണല്ലോ എന്നെ എന്റെ അമ്മയെ ഇവിടെ നാട്ടി പായിച്ചത്. അതിനുവേണ്ടി തന്നെയാണല്ലോ എന്റെ അച്ഛനെ കഷ്ണം കഷ്ണമായി അങ്ങ് വെട്ടി നുറുക്കിയത്. അരുത് വീരേന്ദ്ര, നീ ഇങ്ങനെ ഒന്നും പറയരുത്. എനിക്ക് ആ പാപത്തിൽ പങ്കില്ല. പത്മിനിക്ക് വേണ്ടിയാ ഞാനത് വാദിച്ചത്. പക്ഷെ അതൊക്കെ വല്യമ്മാമയുടെ കാലത്തല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാനത് വിശ്വസിക്കില്ല. ആ രക്തക്കർ അങ്ങയുടെ കൈകളിലും മനസ്സിലും ഇപ്പോഴും ഉണ്ട്. കിരീടത്തെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചപ്പോ അങ്ങയുടെ കണ്ണുകളിലും ഞാനത് കണ്ടു. എങ്കിലും കിരീടം കാണാനുള്ള യോഗ്യത പോലെ എനിക്കില്ലെന്ന് അങ്ങ് പറയുമോ? അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്നാൽ ആ കിരീടം ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കാണണം. വിശ്വാസമായോ? ഇനി എന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും എന്നെ കുറിച്ചൊരു സംശയം ബാക്കിയുണ്ടാവരുത് കുട്ടി. അറിയാതെയാണെങ്കിലും അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം.